പ്രിയേകദേവത്തിന് സ്തുതി നൂറ്റി ഇരുപത്തി ഒമ്പതാമത് മരാമൺ കൺവെൻഷൻ്റെ വേദപുസ്തക പഠനത്തിൻ്റെ രണ്ടാം പഠനക്കൂട്ടായ്മയിൽ അധ്യക്ഷനായിരിക്കുന്ന കോട്ടയം വൈദിക സെമിനാരിയിൽ എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന അഭിമന്യ മക്കറിയോസ് തിരുമേനി ഇന്നത്തെ നമ്മുടെ പഠനക്കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അപ്രേം തിരുമേനി വാനിയോസ് തിരുമേനി വികാരി ജനറൽ അച്ഛന്മാരെ പ്രിയപ്പെട്ട അച്ഛന്മാരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുവിശേഷകരെ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദൈവോചനം പഠിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം ചേർന്ന് വന്നിരിക്കുന്ന ഏവരുമേ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ ഏത് കാലഘട്ടത്തിലും മാരാമൺ കൺവെൻഷൻ വളരെ പ്രാധാന്യം നൽകുന്ന മൂന്ന് ചിന്താവിഷയങ്ങളെയാണ് നമ്മുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിലെ ബൈബിൾ പഠനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു സാമൂഹിക തിന്മകളോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആമോസിൻ്റെ പ്രവചന സന്ദേശമാണ് ഇന്നലെ നമ്മൾ പ്രഭാതത്തിൽ ഒരു മണിക്കൂർ പഠിക്കുവാൻ ശ്രമിച്ചത് ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ ശ്രമിക്കുന്നത് സുവിശേഷവേല പ്രത്യേകിച്ച് ആളാം പ്രതി സുവിശേഷ വേല പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വേദപുസ്തക പഠനമാണ് നമുക്കറിയാം എല്ലാ കാലവും മരാമൻ കൺവെൻഷനിൽ ഉയർന്നു കേട്ട ശബ്ദം സുവിശേഷ വേലയ്ക്കായി നിങ്ങൾ ഒരുങ്ങി പുറപ്പെടണം എന്നാണ് ഓരോ മാർത്തോമാ വിശ്വാസിയും ഒരു സുവിശേഷകനാണ് സുവിശേഷകയാണ് എന്ന് പഠിപ്പിച്ച എബ്രഹാം മർത്തോമായയുടെ വാക്കുകൾ ശിരസ് വഹിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പ്രതികൂല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ധാരാളം മാതാപിതാക്കൾ ഉള്ള ഒരു സഭയാണ് നമ്മുടെ സഭ അതുകൊണ്ട് സുവിശേഷ വേല എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് അതിൽ നൊഴിഞ്ഞു മാറുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് മാരാമൺ കൺവെൻഷൻ എപ്പോഴും പ്രാധാന്യം നൽകുന്ന സുവിശേഷ വേല പ്രത്യേകിച്ച് ആളാം പ്രതി സുവിശേഷ വേല എന്ന വിഷയത്തെ ആസ്പദമാക്കി അപ്പോസ്തോല പ്രവർത്തിയിൽ നിന്നും ഒരു പഠനം നിർവഹിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ നാൽപ്പത് വരെ നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ് ആക്സ് ഓഫ് ദി അപ്പേഴ്സ്റ്റൽസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സസ് ട്വൻറ്റി സിക്സ് ടു ഫോർട്ടി അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട എറുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയരിയിലേക്ക് പോക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിലും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു അവൻ എറുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന് എസ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യശ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് തന്നോടുകൂടി കയറി ഇരിക്കണം എന്ന് ആവശ്യപ്പെട്ടു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത് അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു എടുത്തുകളയുന്നുവല്ലോ ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പുവാൻ തുടങ്ങി അവർ അങ്ങനെ വഴി വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവർ അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിൽ എത്തി പ്രാർത്ഥിക്കാം വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത യേശു കർത്താവെ ഈ പ്രഭാതത്തിലും ദൈവവചനം ആഴമായി ആത്മാർത്ഥമായി പഠിക്കുവാൻ ഞങ്ങളുടെ ആയുസിൽ ഒരവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം അർപ്പിക്കുന്നു ഞങ്ങളെ രൂപപ്പെടുത്തുന്ന ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിൻ്റെ ആഴമേറിയ സന്ദേശങ്ങൾ തിരിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ വേലയിൽ ഞങ്ങൾ ഗൗരവമായി വ്യാപൃതരാകുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുവാൻ ഞങ്ങളുടെ സുവിശേഷ വേലയിൽ എവിടെയെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ ഇന്നത്തെ വചന കേൾവി ഞങ്ങളെല്ലാവരെയും വെല്ലുവിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അവിടുത്തെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ വചനത്തെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാൻ വചനാനുസൃതം ഞങ്ങളുടെ ജീവിതത്തെ പുനർക്രമീകരിക്കുവാൻ അവിടെ നിങ്ങൾ എല്ലാവരെയും സജ്ജരാക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ക്രൈസ്തവ സഭയുടെ വളർച്ചയും വികാസവും വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ഡെപ്പിക്സ് ദ ഗ്രോത്ത് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഏർലി ചർച്ച് ആദിമസഭ എങ്ങനെ വളർന്നു പടർന്നു പന്തലിച്ചു എന്ന് വളരെ കൃത്യമായി ലൂക്കോസ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള അപ്പോസ്തോല പ്രവൃത്തിയിൽ വിവരിച്ചിട്ടുണ്ട് നമുക്കറിയാം യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയത്തും മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്തും ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരുടെ എണ്ണം അംഗസംഖ്യ വെച്ച് നോക്കിയാൽ വളരെ കുറവായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം യേശു ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അന്നത്തെ ഭരണകൂടമായ റോമൻ ഭരണകൂടത്തിൽ നിന്നും അന്നത്തെ പ്രബല മതവിഭാഗമായ യഹൂദ മത നേതൃത്വത്തിൽ നിന്നും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നത് റോമൻ ഭരണകൂടവും യഹൂദ മത നേതൃത്വവും ഒരുമിച്ച് ചേർന്നായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിനും ഉയർച്ചെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം യേശു കർത്താവ് ഏൽപ്പിച്ച നിയോഗം ജീവിതത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ആദിമസഭയിലെ അംഗങ്ങളും കൂടുതൽ ശക്തിയോടെ കൂടുതൽ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം ഒരുപക്ഷേ എന്തുകൊണ്ടാണ് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അംഗസംഖ്യയിൽ വളരെ ചുരുങ്ങിയ ഒരു ക്രൈസ്തവ സമൂഹം അപ്പോസ്തോല പ്രവൃത്തി അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവിശ്യകളിലെല്ലാം തന്നെ കമ്മ്യൂണിറ്റീസ് രൂപപ്പെടു സഭകൾ സ്ഥാപിക്കപ്പെട്ട വലിയ ഒരു ജനസമൂഹമായി മാറി എന്നുള്ളത് അത്ഭുതകരമായ ആ വളർച്ചയുടെ ചരിത്രം നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തി പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടായിരിക്കാം എന്നാൽ സാഹചര്യങ്ങൾ ഒന്നും തന്നെ മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം എഴുതിയ കാലഘട്ടത്തിലും ആദിമസഭയുടെ വളർച്ചയുടെ ആദ്യ നൂറ്റാണ്ടുകളിലുമെല്ലാം ഇതേ റോമൻ സാമ്രാജ്യം തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത് അന്നത്തെ പ്രബല മതവിഭാഗം എന്ന് പറയുന്നത് യഹൂദ മതസമൂഹം തന്നെയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ സുവിശേഷം എങ്ങനെയാണ് ശക്തമായി പ്രഘോഷിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്ന് കൃത്യമായി അപ്പോസ്തോല പ്രവർത്തികൾ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യ സമൂഹത്തെ ആദിമ സഭയെ വിശ്വാസ സമൂഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നും പ്രതികൂല സാഹചര്യങ്ങളെ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അവർ അതിജീവിച്ചു എന്നും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും കൃപയിലും നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്ന പാതകളിലൂടെ അവർ സഞ്ചരിച്ചു എന്നും അതുവഴിയാണ് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും സുവിശേഷ വേല സജീവമായി നിർവഹിക്കപ്പെടുകയും സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്ന് കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി അപ്പോസ്തോൽമാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആദിമ സഭയുടെ വളർച്ചയും വികാസവും രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം വായിച്ചു പഠിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു സഭാചരിത്ര പഠനവും നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ എട്ടാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തെഫാനോസിൻ്റെ മരണത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യറുഷലേമിലെ സഭയ്ക്ക് ധാരാളം ഉപദ്രവങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് സ്തെഫാനോസിന്റെ മരണം ഉണ്ടായി അതിനുശേഷം എറുശലേമിലെ സഭയ്ക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായി പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ എറുശലേമിലെ സഭയ്ക്ക് ഉപദ്രവങ്ങൾ നേരിട്ടപ്പോൾ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ആദിമ സഭയിലെ അംഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു എന്നാണ് അപ്പൊ സ്ത പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടിൻ്റെ ഒന്നിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് അന്ന് യറുഷലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് കൊണ്ട് അവിടവിടങ്ങളിൽ സഞ്ചരിച്ചു എന്നാണ് രേഖപ്പെടുത്തി ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യറുശലേമിൽ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടിട്ടും അപ്പോസ്തോലന്മാർ യെറുഷലേമിൽ പാർത്തു എന്നും മറ്റുള്ള വിശ്വാസികൾ തീർച്ചയായിട്ടും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി അവർ സഞ്ചരിച്ചു പോയ ഇടങ്ങളിലെല്ലാം സുവിശേഷം പറഞ്ഞു എന്നുമാണ് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് അങ്ങനെ ചിതറിപ്പോയ ചെറിയ ചെറിയ സമൂഹം മാർജിനൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി തങ്ങൾ പോയ ഇടങ്ങളിലെല്ലാം ചെറിയ ചെറിയ സമൂഹങ്ങളെ അഭിമുഖീകരിക്കുകയും അവരോട് സുവിശേഷം പറയുകയും ചില വ്യക്തികളെ കണ്ടെത്തുകയും അവരോട് സുവിശേഷം പറയുകയും അങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ സമൂഹങ്ങളോട് സുവിശേഷം പങ്കുവയ്ക്കപ്പെട്ടതെങ്ങനെയാണെന്നും ചില വ്യക്തികളോട് പ്രത്യേകമായി സുവിശേഷം പങ്കുവയ്ക്കപ്പെട്ടതെങ്ങനെയാണെന്നും വളരെ ലഘുവായി തോന്നാമെങ്കിലും ഹ്രസ്വമായി തോന്നാമെങ്കിലും ഹൃദ്യമായ വിവരണങ്ങൾ ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തിയിൽ നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഫിലിപ്പോസും ഷണ്ണനും തമ്മിലുള്ള ഈ സംവാദത്തിലൂടെ ഈ സംസാരത്തിലൂടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയൊക്കെ ഉള്ള ഈ ഒരു എപ്പിസോഡിനെയും നമ്മളൊരു സുവിശേഷകൻ ഒരു സുവിശേഷകയുടെ ഒരു ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള നിലയിൽ ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനാണ് ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത് ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ സുവിശേഷ വേലയിൽ വ്യാപൃതരാകുവാൻ വിളിക്കപ്പെട്ട നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്ന നമ്മൾ ഈ ഫിലിപ്പോസും ഷണ്ണനും തമ്മിലുള്ള ഈ സംവാദം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ എപ്പിസോഡ് ഈ നെറൈറ്റീവ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താ ഉൾക്കാഴ്ചകളാണ് സുവിശേഷ വേലയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് ഇന്നലെ നമ്മൾ ആമോസിൻ്റെ പ്രവചന പുസ്തകത്തെ അഞ്ച് പ്രധാനപ്പെട്ട തലങ്ങളിൽ തിരിച്ചാണ് പഠിക്കുവാൻ ശ്രമിച്ചതെങ്കിലും അതുപോലെ തന്നെ ഇന്നും ഒരു അഞ്ച് പ്രധാനപ്പെട്ട മേഖലകൾ ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത് നിയോഗത്തിൻ്റെ നവ വഴികളെ കുറിച്ചാണ് ടുവേഡ്സ് ന്യൂ പാത്സ് ഓഫ് ഫിറ്റ്നസ്സിംഗ് നിയോഗത്തിൻ്റെ ചില നവ വഴികൾ ദൈവം നമുക്ക് മുമ്പിൽ വെട്ടി തുറക്കുമ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള ആത്മാവിൻ്റെ പ്രേരണ നമുക്ക് ലഭിക്കുമ്പോൾ യാതൊരു എതിർപ്പും പറയാതെ ഈ നവവഴികളിലൂടെ സഞ്ചരിക്കുവാൻ നാം ഒരുക്കമാണോ എന്നാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നു ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ ഒരു നിയോഗം ലഭിച്ച ആളാണ് ഫിലിപ്പോസ് എന്ന് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായ ഏഴുപേരെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി ഫിലിപ്പോസിൻ്റെ പേര് അവിടെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തോലന്മാരാൽ പ്രത്യേക ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം ലഭിച്ച ആൾ ആയിരുന്നു ഫിലിപ്പോസ് എന്ന് വളരെ അസന്നിഗ്ധമായി ലൂക്കോസ് ഈ അപ്പസ്വല പ്രവർത്തിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് വിധവുമാരെ സംരക്ഷിക്കുന്ന ശുശ്രൂഷ മേശമേൽ ശുശ്രൂഷ അതെല്ലാം അപ്പസ്വല പ്രവർത്തി ആറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ വിശദമായി പഠിക്കുവാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്താൽ ഒരു നിയോഗം ലഭിച്ച വ്യക്തിയായിരുന്നു ഫിലിപ്പോസ് എന്നാൽ ആ നിയോഗം ചെയ്തുകൊണ്ടിരിക്കത്തന്നെ തന്നെ പുതിയ നിയോഗ വഴികളിലേക്ക് പോകുവാനുള്ള നിയോഗവും ഫിലിപ്പോസിന് ലഭിക്കുന്നു എന്നാണ് അപ്പോ പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ വളരെ കൃത്യമായി സുവിശേഷം നിർവഹിച്ചു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിയോഗം ലഭിക്കുക മാത്രമല്ല ആ നിയോഗത്തെ വളരെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റിയവൻ കൂടിയായിരുന്നു ഫിലിപ്പോസ് എന്നാണ് ഈ എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശമരിയ പട്ടണത്തിലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ പറയുന്നത് എട്ടാം അധ്യായത്തിൽ പറയുന്നത് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ വീര്യ പ്രവർത്തികൾ ശമരിയാ പട്ടണത്തിൽ ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗഖ്യം പ്രദാനം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഭിചാരം ചെയ്തു വന്ന ശീമോൻ ഉൾപ്പെടെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിനിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിയോഗം ലഭിച്ചിരിക്കുമ്പോൾ തന്നെ പുതിയ ചില നിയോഗത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ ആ നിയോഗങ്ങളെയും വളരെ ഗൗരവമായി എടുക്കുന്നു ഫിലിപ്പോസ് എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഫിലിപ്പോസിൻ്റെ ശമരിയയിലെ പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി അപ്പോസ്തോല സംഘം പത്രോസിനെ യോഹന്നാനെയും ശമരിയിൽ അയക്കുന്നു എന്ന് അപ്പോസ്തോല പ്രവർത്തി എട്ടിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പോസ് ശമരിയിൽ വളരെ സജീവമായി സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരം ലഭിച്ചതിന് ശേഷമാകാം ഒരുപക്ഷെ പത്രോസിനെ യോഹന്നാനെയും അപ്പോസ്തോല സംഘം ശമരിയിലേക്ക് അയച്ച് അവിടെ ഫിലിപ്പോസ് ചെയ്ത ശുശ്രൂഷയുടെ ആഴങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ദൈവത്താൽ വിളിച്ച നിയോഗം ലഭിച്ച നമ്മൾ സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ പുതിയ ചില വഴികളിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള വിളിയും നിയോഗവും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പദം എ കോൾ വിതിൻ ദ കോൾ എന്നാണ് നമ്മളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി യേശു കർത്താവ് വിളിച്ച് നിയോഗിച്ചു ഇന്ന് നമ്മൾ സുവിശേഷ വേല ചെയ്യുകയാണ് എന്നാൽ നമ്മൾ ഈ സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ വളരെ യുണീക്കായിട്ടുള്ള വളരെ നിസ്തുലമായിട്ടുള്ള ചില സവിശേഷ ശുശ്രൂഷകൾക്ക് വേണ്ടി കൂടിയും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാകാം ഒരുപക്ഷേ വലിയൊരു തിരക്കേറിയ ശുശ്രൂഷയുടെ മധ്യത്തിലൊക്കെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് സന്തോഷത്തോടുകൂടി പോയത് അതുകൊണ്ട് കോൾ വിതിൻ ദ കോൾ ഒരു വിളിക്കുള്ളിൽ തന്നെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് ഈ വേദഭാഗം നമ്മളെ വെല്ലുവിളിക്കുന്നത് മറ്റ് ഒരു പ്രത്യേകതയായി ഫിലിപ്പോസിനെ കുറിച്ച് ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിയോഗ വഴികളിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരുന്നു ഫിലിപ്പോസ് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായിരുന്നു ഫിലിപ്പോസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നു അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്നു കർത്താവിൻ്റെ ദൂതൻ നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ ആ ആലോചന കേട്ട സഞ്ചരിക്കുന്നുണ്ട് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് ആത്മാവ് അവനോട് പറഞ്ഞപ്പോൾ അവൻ തേരിനോട് ചേർന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നു ആത്മാവ് അവനെ എടുത്തുകൊണ്ട് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സുവിശേഷ വേലയുടെ സഞ്ചാര പദങ്ങളിലെല്ലാം ദൈവത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നിയന്ത്രിക്കപ്പെട്ടവനായിരുന്നു ഫിലിപ്പോസ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഹൂ ഈസ് ദസ്റ്റർ ഓഫ് അവർ മൂവ്മെൻറ്റ്സ് നമ്മുടെ യാത്രയുടെ മാസ്റ്റർ ആരാണ് എന്ന ചോദ്യം എപ്പോഴും നമ്മൾ ചോദിക്കും നമ്മളൊരു സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ ഒരു മാർത്തോമ വിശ്വാസി ആയിരിക്കുമ്പോൾ ഇവിടെ ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹോളി സ്പിരിറ്റ് ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ജേണി ദൈവത്തിൻ്റെ ആത്മാവാണ് ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പോസിൻ്റെ യാത്രയെ നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യം കൃത്യമായി അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് സ്വന്തം ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്യേണ്ടവനല്ല മറിച്ച് ദൈവത്തിൻ്റെ ആലോചന ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവനാണ് എന്ന് ഫിലിപ്പോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ അതുകൊണ്ട് ഹൂ ഈസ് ദ മാസ്റ്റർ ഓഫ് അവർ മൂവ്മെൻറ്റ്സ് നമ്മുടെ സഞ്ചാര പദങ്ങളിൽ ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് സുവിശേഷ വേലയിലെ വളരെ ഗൗരവമായ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നിയോഗത്തിൻ്റെ നവ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഉള്ള വിളിയും നിയോഗവും ദൈവം നമുക്ക് തരുമ്പോൾ ഈ ഫിലിപ്പോസിനെ പോലെ അത് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ആദ്യമായി നമ്മൾ ചിന്തിച്ച വിഷയം ഫിലിപ്പോസിന്റെ മൂന്ന് പ്രത്യേകതകൾ ഈ ആദ്യ ധ്യാന വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചു ഒന്ന് ഫിലിപ്പോസ് നിയോഗത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആയിരുന്നു രണ്ട് ഫിലിപ്പോസ് നിയോഗത്തെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റിയവൻ ആയിരുന്നു മൂന്ന് നിയോഗ വഴികളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവൻ ആയിരുന്നു ഇതിന് ഞാൻ കൊടുത്ത തലക്കെട്ട് നിയോഗത്തിൻ്റെ നവവഴികൾ എന്നുള്ളത് അതുകൊണ്ട് നിയോഗത്തിൻ്റെ നവവഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള വിളിയും നിയോഗവും നമുക്ക് ലഭിക്കുമ്പോൾ ഞാൻ നിയോഗത്തിനായി ദൈവത്താൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈതലാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം ആ നിയോഗത്തെ ആത്മാർത്ഥമായി ശമരിയിലെ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചുവല്ലോ വളരെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റുവാൻ നമുക്ക് സാധിക്കണം നിയോഗ വഴികളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആൽബർട്ട് ഷ്വൈറ്റ്സിയർ എന്ന അനുഗ്രഹീതനായ മിഷനറിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം നമ്മുടെ സി എസ് എസിൽ ലഭ്യമാണ് ആൽബർട്ട് ഷൈത്സിയർ ജർമ്മനിയിലെ ഒരു കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായിരുന്നു ആൽബർട്ട് ഷെയ്ത്സ്യർ ഒരു യുവാവായിരുന്നപ്പോൾ തന്നെ പഠന കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രശസ്തമായി പഠനം പൂർത്തിയാക്കിയ ആളാണ് മൂന്ന് വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആൽബർട്ട് ഷെയ്ത്സിയർ അദ്ദേഹത്തിന് തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു സംഗീതം പഠിച്ച് അതിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു അതിലുപരിയായി വൈദ്യശാസ്ത്രവും അഭ്യസനം നടത്തിയ വ്യക്തിയാണ് ഈ ആൽബർട്ട് ഷോയ്ച്ചർ ആൽബർട്ട് ഷോച്ചർ ജർമ്മനിയിലെ ഒരു കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായും അവിടെയുള്ള സെമിനാരിയിലെ അധ്യാപകനായും പ്രവർത്തിച്ചു വരികയെ ഒരു ദിവസം ഈവനിങ് വാക്കിന് പോയപ്പോൾ റോഡിൽ കിടന്ന് ഒരു ചെറിയ ലഘുലേഖ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം ലഘുലേഖ മടക്കി പോക്കറ്റിലിട്ട് വീട്ടിൽ വന്ന് ശാന്തമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം പ്രഭാത പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനു ശേഷം ലഘുലേഖ എടുത്ത് വായിച്ചു ആ ലഘുലേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലെ കോങ്കോ മിഷനിൽ പ്രവർത്തിക്കാൻ ഒരു മിഷനറിയെ വേണം എന്നാണ് നിങ്ങൾ ഓർത്ത് നോക്കി ആൽബർട്ട് ഷ്വൈറ്റ്സർ ദൈവത്തിൻ്റെ വിളി ലഭിച്ചവനാണ് നിയോഗമേറ്റെടുത്തവനാണ് നിയോഗ വഴികളിൽ സജീവമായി ഇടപെടുന്നവനാണ് പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ദൈവശാസ്ത്ര അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് എന്നാൽ ഈ നിയോഗ വഴിയിൽ ഒരു പുതിയ വഴി തെരഞ്ഞെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ആലോചനയായി ആൽബർട്ട് ഷോയ്സിയർ തനിക്ക് റോഡിൽ കടന്നു കിട്ടിയ ലഘുലേഖ സ്വീകരിക്കുകയാണ് അദ്ദേഹം ഇതിന് കൊടുത്തിരിക്കുന്ന പദമാണ് എ കോൾ വിതിൻ ദ കോൾ എന്നെ ദൈവം വിളിച്ചതാണ് എന്നാൽ ആ വിളിക്കുള്ളിൽ ഇതാ ഒരു പ്രത്യേക നിയോഗം ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ മിഷനിൽ പോയി സുവിശേഷ വേല നിർവഹിക്കുവാൻ കൊങ്കോ മിഷൻ ആഫ്രിക്കയിലെ കൊങ്കോ മിഷനിൽ പോയി മുപ്പതിൽ പരം വർഷം അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു മുപ്പതിൽ പരം വർഷം അവിടെ വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്തു ലാമ്പറിൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു കുഷ്ഠരോഗികൾക്ക് ആതുര ശുശ്രൂഷ നൽകുന്ന വലിയ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കാളികളായിത്തന്നു അവർക്കൊരു വൈദ്യനായി വൈദികനായി അവരെ പാട്ടുപാടി പ്രത്യാശയുടെ പാട്ടുകൾ പാടി അവരെ ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹീതമായ മിഷണറി പ്രവർത്തനം ഈ ആൽബർട്ട് ഷൈത്സ്യർ ലാമ്പറീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിർവഹിച്ചു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാകാം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകിയാണ് ആൽബർട്ട് ഷൊയ്ത്സിയറിന്റെ മിഷണറി പ്രവർത്തനത്തെ ലോകം ആദരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നിയോഗം ലഭിച്ചവരാകാം ഞാനും നിങ്ങളുമെല്ലാം എന്നാൽ ഈ നിയോഗത്തിൻ്റെ ഒരു പാതയിൽ പുതിയ ചില ശുശ്രൂഷകൾക്കായി ദൈവം നമ്മളെ വിളിച്ചു വാർത്തിരിക്കുമ്പോൾ അതിനോട് ഈ ഫിലിപ്പോസിനെ പോലെ ക്രിയാത്മകമായും സർഗാത്മകമായും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ് രണ്ടാമതായി ഈ വേദഭാഗം തരുന്ന പ്രധാന ഒരു ഉൾക്കാഴ്ച തിരക്കുകളിലും ഒരാളെ തേടുവാനുള്ള തിടുക്കം എന്ന വിഷയമാണ് തിരക്കുകളിലും ഒരാളെ തേടുവാനുള്ള തിടുക്കം ദ ലോങ്ങിങ് ടു സീക്ക് ഔട്ട് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ നമുക്കറിയാം യേശു കർത്താവിൻ്റെ മൂന്നര വർഷത്തെ ഒരു പരസ്യ ശുശ്രൂഷ എപ്പോഴും യേശു പലപ്പോഴും തിരക്കിൻ്റെ മധ്യത്തിലായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് പുരുഷാരമുണ്ട് ശിഷ്യ സമൂഹമുണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നു അവൻ പട്ടണം തോറും ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ ഈ തിരക്കുകളെ എത്ര കൂടിപ്പോയാലും എത്ര ദീർഘമായ യാത്രയാണെങ്കിലും വഴിയരികിൽ നിന്ന് ആർത്തനാദത്തോടുകൂടി ഒരുവൻ കരഞ്ഞാൽ അവൻ്റെ കരച്ചിലിന്റെ ശബ്ദത്തിന് കാതോർത്തവനാണ് യേശു കർത്താവ് അതുകൊണ്ട് എത്ര തിരക്കിൻ്റെ മധ്യത്തിലാണെങ്കിലും തൻ്റെ സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും തൻ്റെ യാത്രയുടെ വഴിവക്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ തയ്യാറായ യേശു കർത്താവിൻ്റെ മാതൃകയാണ് അപ്പോസ്തോല സമൂഹവും ആദിമസഭയും സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തിരക്കുകളുടെ മധ്യത്തിലും ഒരാളെ തേടുവാനുള്ള വിളിയും നിയോഗം ലഭിക്കുമ്പോൾ നമുക്ക് തിരക്കുകളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതാണോ ഇഷ്ടം അതോ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് തിടുക്കത്തോടെ ആ ഒരാളെ അന്വേഷിച്ചു പോകുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെയും ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയുടെ ഒരു മൂന്ന് തലങ്ങൾ ഈ പോയിൻ്റുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷ പൊതുവേ നമ്മളൊന്ന് വിലയിരുത്തിയാൽ തിരസ്കൃതരുടെ ഇടയിലുള്ള ശുശ്രൂഷയായിരുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ ഗൗരവമായി പരിഗണിക്കപ്പെടാത്തവരുടെ ഇടയിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോസ്തോല പ്രവൃത്തി ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു വിധവമാരുടെ ഇടയിലുള്ള ശുശ്രൂഷ എന്ന് പറയും അക്കാലത്ത് സമൂഹത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിച്ച ഒരു സമൂഹമായിരുന്നു വിധവമാർ അതുകൊണ്ട് വിധവമാരുടെ ഇടയിലുള്ള ഒരു ശുശ്രൂഷയെക്കുറിച്ച് കാണുകയാണ് പിന്നീട് ഫിലിപ്പോസ് പ്രവർത്തിച്ചത് ശമരിയയിലാണ് എന്ന് കൃത്യമായി അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം യഹൂദന്മാരുടെ ശുദ്ധ അശുദ്ധ നിയമങ്ങളനുസരിച്ച് അവർ ശമരിയരെ അശുദ്ധരായിട്ടാണ് കണ്ടത് അതുകൊണ്ട് പ്രബലമായ മതവിഭാഗം അശുദ്ധരായി കരുതുന്ന ഒരു ശമരിയുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്യുവാൻ ഫിലിപ്പോസ് തയ്യാറായിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എപ്പിസോഡിൽ ഷണ്ണൻ്റെ അരികിൽ ഈ ഫിലിപ്പോസ് പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നിറത്തിൻ്റെ പേരിലും ഐഡൻറ്റിറ്റിയുടെ പേരിലുമൊക്കെ പ്രതിസന്ധി അനുഭവിച്ചവനായിരുന്നു ഷണ്ണൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തുടർന്ന് ഫിലിപ്പോസിൻ്റെ സഞ്ചാര പദങ്ങൾ അപ്പോസ്തോല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനെ അസ്തോതിൽ കണ്ടു പിന്നെ യോപ്പയിൽ ശുശ്രൂഷ ചെയ്തു ലിദ്ദയിൽ ശുശ്രൂഷ ചെയ്തു അങ്ങനെ ശുശ്രൂഷ ചെയ്ത് കൈസറിയിൽ എത്തി എന്നുള്ളതാണ് ഈ സ്ഥലങ്ങളുടെ എല്ലാം പ്രത്യേകത മെഡിറ്ററേനിയൻ സിയുടെ തീരപ്രദേശത്തുള്ള കോസ്റ്റൽ റീജിയൻസിലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ ഈ ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു തിരസ്കരുടെ ഒരു സമൂഹത്തോടാണ് ഇഴുകി ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഫിലിപ്പോ ശ്രമിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാര പദങ്ങൾ നമ്മൾ വായിച്ച് പഠിച്ചുവാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ സുവിശേഷ വേല നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും തിരസ്കൃതരായ വേദന അനുഭവിക്കുന്ന ഏറ്റവും അധികം നമ്മുടെ സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും ആവശ്യമുള്ളവരുടെ പക്ഷത്തു നിന്ന് ആ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഉൾക്കാഴ്ച ഈ വേദഭാഗം തരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല തിരസ്കരുടെ പക്ഷത്ത് നിർക്കുക മാത്രമല്ല അവരോട് വളരെ തെളിമയോടുകൂടി സുവിശേഷം സംവേദനം ചെയ്യുവാൻ ഫിലിപ്പോസിന് സാധിച്ചു എന്നും ഉള്ളത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന താൻ ശുശ്രൂഷ ചെയ്യുന്നവരുടെ അവരോട് വളരെ കൃത്യമായി തെളിമയോടെ സുവിശേഷം സംവേദനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അപ്പോസ്വല പ്രവർത്തി എട്ടിൻ്റെ ആറിൽ പറയുന്നു ഫിലിപ്പോസ് പറയുന്നത് ഏക മനസ്സോടെ പുരുഷാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായോ നിങ്ങളിന്ന് ഈ പ്രഭാത വേദപുസ്തക പഠനത്തിന് വളരെ ഏകമനസ്സോടെ ശ്രദ്ധിച്ച് ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത് ഇരിക്കുന്നത് പോലെ തന്നെ ഫിലിപ്പോസ് പുരുഷാരത്തോട് സംസാരിച്ചപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏക മനസ്സോടെ അവർ ഫിലിപ്പോസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ തെളിമയോടെ വളരെ കൃത്യതയോടെ സുവിശേഷം സംവേദനം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഫിലിപ്പോസിൻ്റെ പ്രത്യേകതയായി ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തി മാത്രമല്ല അപരിചിതനായ ഒരാളോട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെനോഫോബിയ എന്ന് പറയാം താൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അപരിചിതനായ ഒരാളോട് പ്രജുഡിസോടു കൂടിയാണ് സാധാരണ ഇടപെടുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ഷണ്ണനെ അപരിചിതനാണല്ലോ സെനോഫോബിയ വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്നാൽ അപരിചിതത്വത്തിൻ്റെ യാതൊരു ഇല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ഷണ്ണനോട് സുവിശേഷം പറയുന്ന ഫിലിപ്പോസിനെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒരു സമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കി തെളിമയോടെ അവരോട് സുവിശേഷം പറയുവാനുള്ള വിളിയും നിയോഗവുമാണ് നമുക്കുള്ളത് സുവിശേഷ വേലയിൽ ഉള്ളത് എന്നീ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ആ ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞതുപോലെ ദൈവത്തിൻറെ ദൂതൻ അവനോട് പറഞ്ഞതുപോലെ വളരെ തിടുക്കപ്പെട്ട് ഓടി ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് ആര് പോവുകയാണെന്ന് അറിയാമോ ഫിലിപ്പോസ് പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് കേട്ട് ഈ വേദഭാഗത്ത് അവൻ ഓടിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓടിപ്പോയി എന്നാണ് അപ്പൊ സ്വല നമ്മൾ ഇന്ന് വായിച്ചു കേട്ട് എട്ടിൻ്റെ മുപ്പതിൽ രേഖപ്പെടുത്തിയിരുന്നു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോഴാണ് ഈ രഥത്തിൽ സഞ്ചരിക്കുന്ന ഷണ്ണനെ കാണുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു വലിയ നിയോഗം തനിക്ക് ലഭിച്ചപ്പോൾ ഒട്ടും സമയം അമാന്തിക്കാതെ ഓടിപ്പോയി തിടുക്കത്തോടുകൂടി ഓടിപ്പോകുന്ന ഫിലിപ്പോസിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഓടി ചെല്ലുമ്പോഴാണ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയെ സഞ്ചരിക്കുന്ന ഒരു ക്ഷണനെ തേരിൽ ആര് കാണുന്നത് ആര് കാണുന്നത് ഫിലിപ്പോസ് കാണുന്നു ഇവിടെ ഈ ഗസ്സ എന്ന് പറയുന്ന സ്ഥലം ആ കാലഘട്ടത്തിൽ നമ്മളൊരു ബൈബിൾ പഠനമായതുകൊണ്ടാണ് രണ്ട് പട്ടണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് അതിൽ ആദ്യത്തെ ഗസ്സ എന്ന് പറയുന്ന സ്ഥലം ബി സി തൊണ്ണൂറ്റി മു മൂന്നിൽ നശിപ്പിക്കപ്പെട്ട ഒന്നാണ് എന്നാൽ ആ പട്ടണം പിന്നീട് അറിയപ്പെടുന്നത് ഓൾഡ് ഗാസ ഓർ ഡെസേർട്ട് ഗാസ എന്നായിരുന്നു അതിനുശേഷം ബി സി അമ്പത്തി ഏഴിൽ പുതിയ ഒരു ഗാസയും പണിതും അപ്പോൾ രണ്ട് പട്ടണങ്ങളായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നു ഓൾഡ് ഗാസ നശിപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഗാസ ഓൾഡ് ഗസ ഓർ ഡെസേർട്ട് ഗസ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തേത് പുതിയ ഗസ അവർ രണ്ടാമതായി പണിതതാണ് എൻ്റെ ചിന്തയിൽ ഈ വേദഭാഗത്തിലെ രേഖപ്പെടുത്തൽ അനുസരിച്ച് അവൻ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയെ പോകേണ്ടി വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് ആ ഓൾഡ് ഗസ്സ അവർ ഡെസേർട്ട് ഗസ ആകാനാണ് സാധ്യത എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് പോകുന്ന കൂട്ടത്തിലാണ് എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനെ കണ്ടുന്നു ഈ എത്യോപ്യ എന്ന് പറയുന്നത് ഇന്നത്തെ എത്യോപ്യ ആണോ എന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇന്നത്തെ എത്തിയോപ്യ അല്ല അന്ന് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എത്തിയോപ്യ അന്നത്തെ ആ എത്തിയോപ്യ ഇന്നത്തെ സുഡാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് എന്നാൽ അബിസീനിയ എന്ന് പറയുന്ന പഴയ ഒരു രാഷ്ട്രത്തിന് പുതുതായി ലഭിച്ച പേരാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എത്തിയോപ്യ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന എത്തിയോപ്യ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഇന്നത്തെ എത്തിയോപ്യ ആകണമെന്നില്ല ആ എത്തിയോപ്യയുടെ ഇന്നത്തെ പേര് സുഡാൻ എന്നാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ എത്യോപ്യ രാജ്ഞിയായ കന്നക്ക എന്ന് പറയുന്നത് രാജ്ഞി എന്ന് പറയുന്ന ഒരാളുടെ പേരല്ല മറിച്ച് ഒരു ടൈറ്റിലാണ് അപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്ന ധാരാളം ഒന്നിലധികം പേരുണ്ടായിരുന്നു ഫറവോൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല ഒരു ടൈറ്റിലാണെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ കന്നക്ക ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയാം എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ഈ കാര്യങ്ങൾ ഞാൻ ഒരു പഠനമായതുകൊണ്ട് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും മഹാനും സകല ഭണ്ഡാരത്തിലും മേൽവിചാരകനുമായ ഒരാളെ കണ്ടുമുട്ടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്ന അദ്ദേഹം ഷണ്ണനായിരുന്നു എന്നാണ് എന്നാൽ ഇദ്ദേഹം ജന്മനാ ഷണ്ണനായിരുന്ന ഒരാളാണോ കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഷണ്ണനായിരുന്ന ആളായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ വിശദമാക്കി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു പക്ഷേ വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് ഇദ്ദേഹം ജന്മന ഷണ്ണനായിരുന്ന ഒരാളാകാൻ സാധ്യതയില്ല അന്ന് രാജസന്നിധിയിലും അന്തപുരങ്ങളിലുമൊക്കെ നിൽക്കുവാൻ ഷണ്ണന്മാരാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ട ഒരു കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷണ്ണനാകാനാണ് സാധ്യത എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് എന്നാൽ അങ്ങനെയുള്ള ധാരാളം പേർ ഒരു വിജാതീയ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കാം പെട്ടവരായിരിക്കാം അവരൊക്കെ തന്നെ യഹൂദ മതത്തിൽ നേരിട്ട് ചേരാതെ യഹൂദ മതത്തിൻ്റെ അനുസാരികളായി നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകളുണ്ട് അതുകൊണ്ടാണ് യറുശലിയൻ ദേവാലയത്തിൽ പോകുവാനും അവിടെ സന്ദർശിക്കുവാനും യശ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുവാനുമുള്ള ഒരു അറിവ് ലഭിച്ചു അദ്ദേഹം യഹൂദ മതത്തിൻ്റെ നേരിട്ടുള്ള ഭാഗമല്ല എന്നാൽ യഹൂദ മതത്തിൻ്റെ ചിന്തകളിലൊക്കെ താല്പര്യമുണ്ട് ആകൃഷ്ടനായി അതിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനായിരുന്നു എന്നാൽ യഹൂദ മതത്തിൻ്റെ അംഗമല്ല മാത്രമല്ല യഹൂദ മതത്തിൽ നേരിട്ട് ചേരുന്നതിന് അന്ന് പ്രായോഗികമായ പല തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഫിലിപ്പോസിന് നിയോഗം ലഭിക്കുന്നത് നീ ഓടിപ്പോയി ഓടിപ്പോകണം എന്ന് നിയോഗം ലഭിക്കുന്നില്ല എന്നാൽ നിയോഗം കേട്ടപാടെ ഫിലിപ്പോസ് ഓടിപ്പോയി ഷണ്ണൻ സഞ്ചരിക്കുന്ന തേര് കണ്ടെത്തുന്നത് എന്ന് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ശമരിയയിലെ ഫിലിപ്പോസിൻ്റെ മിനിസ്ട്രിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും നമ്മൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഫിലിപ്പോസ് അനേകരോട് സുവിശേഷം പ്രസംഗിച്ചു പുരുഷാരം മുഴുവൻ തെളിമയോടെ എന്ത് കേട്ടിരുന്നു സുവിശേഷം കേട്ടുകൊണ്ടിരുന്നു അനേകർ വിശ്വസിച്ചു അനേകർ സൗഖ്യം പ്രാപിച്ചു ആഭിചാരിയം ചെയ്ത ശീമോൻ ഉൾപ്പെടെയുള്ളവർ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചു പിന്നെ എന്താ നമ്മൾ കേട്ടത് പിന്നെ എന്താ നമ്മൾ കേട്ടത് അനേകർക്ക് സൗഖ്യം ലഭിച്ചു ഇങ്ങനെ വളരെ തിരക്കേറിയ ഒരു ശുശ്രൂഷയിലായിരുന്നു ആര് ഫിലിപ്പോസ് എന്ന് കാണാൻ സാധിക്കും വളരെ ശക്തമായ ശുശ്രൂഷ ഒരു പ്രദേശത്ത് ചെയ്തു വരികയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പവർഫുൾ മിനിസ്ട്രിയായിരുന്നു ഒരു പോപ്പുലർ മിനിസ്ട്രിയായിരുന്നു ആര് ചെയ്തുകൊണ്ടിരുന്നത് അതിലുപരിയായി വളരെ ശക്തമായി സുവിശേഷം പ്രചരിപ്പിച്ച ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു പവർഫുൾ മിനിസ്ട്രിയും ഒരു പോപ്പുലർ മിനിസ്ട്രിയും ചെയ്ത ഫിലിപ്പോസിനോടാണ് ഒരു പെരിഫറിയിലേക്ക് മാറി സഞ്ചരിക്കുക എന്ന ആര് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു മനസ്സിലായോ അദ്ദേഹം ഇപ്പോൾ ശുശ്രൂ ചെയ്യുന്ന ഇടം വളരെ കംഫർട്ടബിളായിട്ടുള്ള സ്ഥലമാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ശുശ്രൂ ചെയ്യുന്നത് ഇവിടുന്നാണ് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് പോകുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരക്കേറിയ ശുശ്രൂഷയാണ് അദ്ദേഹം ശബരിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ തിരക്കേറിയ ശുശ്രൂഷയുടെ മധ്യത്തിലും ഒരു ഏകാന്ത പതികനെ തേടിപ്പോകുവാനുള്ള നിയോഗമാണ് ആർക്ക് ലഭിക്കുന്നത് ആർക്ക് ലഭിക്കുന്നത് ഫിലിപ്പോസിന് ലഭിക്കുന്നു നമുക്ക് പറയാനാണെങ്കിൽ നൂറുകൂട്ടം തടസ്സങ്ങൾ പറയാം അല്ലേ എത്ര ശക്തമായി ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തു വരികയാണ് ഞാൻ ശുശ്രൂഷ ചെയ്തു വരുന്ന ഇടങ്ങളിൽ വളരെ ഹൃദ്യമായി ജനത്തിന് അത് അനുഭവവേദ്യമായി തീരുന്നുണ്ടല്ലോ എൻ്റെ ശബരിയിലെ ശുശ്രൂഷക്ക് എന്താണ് കുറവ് നിങ്ങൾ നേരിട്ട് വന്ന് പുരുഷാരോ അല്ലെങ്കിൽ അപ്പോസ്വലന്മാർ കണ്ട് വിലയിരുത്തിയതാണല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു പുതിയ നിയോഗ ഇടങ്ങളിലേക്ക് തിരക്കിൽ നിന്നും ആരവങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഏകാന്ത പതികനെ തേടി സഞ്ചരിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചപ്പോൾ പൂർണ്ണമായി അതിനെ സമ്മതിച്ച് പോകുന്നവനാണ് ഈ ഈ ഫിലിപ്പോസ് എന്ന് കാണാൻ സാധിക്കും ഈ ഫിലിപ്പോസിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ആളാം പ്രതി സുവിശേഷ വേലയിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ ആളാം പ്രതി സുവിശേഷ വേലയിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളു ഞങ്ങൾ അച്ഛന്മാരാണ് ഞങ്ങൾ അനേകരോട് പ്രസംഗിക്കുന്നവരാണ് എന്നാൽ ഒരാളെ തേടിപ്പോയി സുവിശേഷം പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മളെല്ലാവരും വർഷങ്ങളായി സുവിശേഷ വേലയിൽ വ്യാപൃതരാകുന്നവരാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഒരു ക്രൗഡിനെ മുമ്പിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നവരാണ് എന്നാൽ ഒരാളെ തേടിപ്പോകുവാൻ നമുക്കൊരു നിയോഗം ലഭിച്ചാൽ തിരക്കളിൽ നിന്നും വേറിട്ട് തേടിപ്പോകുവാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് ആളാം പ്രതി സുവിശേഷ വേലയുമായുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തിരക്കുകളുടെ മധ്യത്തിലും ഒരാളെ തേടുവാനുള്ള തിടുക്കം ഫിലിപ്പോസ് കാണിച്ചു എങ്കിൽ അതിന് സാധിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിക്കാൻ ശ്രമിച്ചത് ഒന്ന് തിരസ്കരുടെ പക്ഷത്ത് നിൽക്കുവാനുള്ള മനസ്സ് ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു തെളിമയോടെ സുവിശേഷം പറയുവാൻ ഫിലിപ്പോസിന് സാധിച്ചു തിടുക്കത്തോടെ തേടിപ്പോകുവാൻ സന്നദ്ധതയുള്ളവനായിരുന്നു ഫിലിപ്പോസ് മർത്തോമ സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണല്ലോ മലങ്കര സഭാതാരക മലങ്കര സഭാതാരക കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി ലക്കത്തിൽ നമ്മളൊരു പുതിയ പങ്ക്തി ആരംഭിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സാക്ഷ്യ മാതൃകൾ എന്നാണ് ആ പങ്ക്തിയുടെ പേര് മർദ്ദോമാ സഭയിൽ തന്നെ സാക്ഷ്യ നിസ്തുലമായ ശുശ്രൂഷ ചെയ്തവരെ സഭാ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ പങ്ക്തി നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തെ ആ സാക്ഷ്യ മാതൃകൾ എന്നുള്ള പങ്ക്തിയിൽ ടിബറ്റൻ ബോർഡറിൽ നാൽപ്പത് വർഷം പ്രവർത്തിച്ച അനുഗ്രഹീതനായ മിഷണറി എ കെ ജോർജ് കുറിച്ച് ടിബറ്റൻ ബോർഡറിൽ ചില നാളുകൾ മിഷണറിയായി പ്രവർത്തിച്ച നെബുക്കെ വർഗീസ് അച്ഛൻ എഴുതിയ രണ്ട് ലേഖനങ്ങൾ ജനുവരിയിലും ഫെബ്രുവരിയിലും ഉണ്ട് നിങ്ങൾ ഈ കൺവെൻഷൻ യോഗം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ സഭാതാരകയുടെ സ്റ്റോളുണ്ട് അവിടെ കയറി സഭാതാരക സബ്സ്ക്രൈബ് ചെയ്തത് വായിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതിൽ നെബു സൂചിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തു നിന്നും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം എ കെ ജോർജ് അച്ഛൻ നാൽപ്പത് വർഷമാണ് ടിബറ്റൻ ബോർഡറിൽ പ്രവർത്തിച്ചത് ഈ പ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അച്ഛന് തന്നെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് താൻ നാൽപ്പത് വർഷമായി ഈ ടിബറ്റൻ ബോർഡറിൽ വന്ന് പ്രവർത്തിച്ചതിൻ്റെ എന്ത് ഇമ്പാക്റ്റാണ് ആ പ്രദേശത്തുണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ നമുക്കും സഭയ്ക്കുമൊക്കെ ആ ചോദ്യം ഉണ്ടായേക്കാം അതിന് നെബു അച്ഛൻ കുറിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് ടിബറ്റൻ ബോർഡറിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളുടെയും ഒരു മീറ്റിങ്ങിൽ അച്ഛനും ടിബറ്റിൽ നിന്ന് പോയി സംബന്ധിച്ചു എവിടെയാണ് കൂടിയിരിക്കുന്ന മീറ്റിംഗ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൂടിയിരിക്കുകയാണ് അപ്പോൾ ടിബറ്റിൽ നിന്നും കാൽനടയായി കാഠ്മണ്ഡുവിൽ എത്തി ആ കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു മുൻ ബുദ്ധ ഫിഷു നേരത്തെ ബുദ്ധിസത്തിൽ വിശ്വസിച്ച ആളായിരുന്നു മടങ്ങി വന്ന് ഇപ്പോൾ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു മുൻ മുൻ ബുദ്ധ ഫിഷു ആ നേപ്പാളിലുള്ള നടന്ന ടിബറ്റൻ ബോർഡർ ക്രിസ്ത്യാനികളുടെ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ് തൻ്റെ കയ്യിലിരുന്ന വേദപുസ്തകം സ്വന്തം ഭാഷയിലുള്ള വേദപുസ്തകം ഉയർത്തി കാണിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇതെൻ്റെ കയ്യിലെത്തുവാൻ കാരണക്കാരനായ ആരാണ് എന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഈ പുസ്തകം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇത് കേട്ടുകൊണ്ടാണ് ടിബറ്റൻ ബോർഡറിൽ നാൽപ്പത് വർഷം ശുശ്രൂഷ ചെയ്ത എ കെ ജോർജൻ അതേ അതേ മീറ്റിങ്ങിൽ സംബന്ധിക്കും അച്ഛൻ തൻ്റെ തല താഴ്ത്തിയിട്ട് ഇപ്രകാരം ചിന്തിച്ചു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നിലൂടെയല്ലാതെ സുവിശേഷം ടിബറ്റൻ ബോർഡറിലെ ആ മേഖലയിൽ എത്തുവാൻ വിദൂര സാധ്യതകൾ പോലും ഇല്ല എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിച്ചു അദ്ദേഹത്തോട് പോയി ഞാനാണ് നിന്നെ മാനസാന്തരപ്പെടുത്തിയതെന്ന് ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ പോയില്ല മനസ്സിലായോ അപ്പോൾ എത്ര ഗൗരവമായി ശുശ്രൂഷയാണ് ഒരു ബുദ്ധമതത്തിൽ വിശ്വസിച്ച ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ടിബറ്റൻ ബോർഡറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലഘട്ടങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം വിതരണം ചെയ്യുവാൻ അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം തൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കേൾക്കേണ്ടി വന്നതിലെ ചാരിതാർത്ഥ്യം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട എ കെ ജോർജൻ മിഷണറി സാഹസികതയുടെ അതുല്യ മാതൃക എന്ന തലക്കെട്ടിലാണ് നമ്മുടെ സഭാതാരയിൽ ആ ലേഖനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തിരക്കേറിയ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാം എന്നാൽ ഏകാന്ത ഏകാന്തപതികരായിട്ടുള്ളവരെ തേടിപ്പോകുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ആളാം പ്രതി സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്നവർ ഗൗരവമായി വിലയിരുത്തേണ്ട വിഷയം മൂന്നാമതായി ഈ വേദഭാഗം തരുന്ന ശ്രദ്ധേയമായ ഉൾക്കാഴ്ച വചന വ്യാഖ്യാനം എന്ന വെല്ലുവിളിയാണ് ദ ചലഞ്ച് ഓഫ് ഇൻ്റർപ്രട്ടിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് വചന വ്യാഖ്യാനം എന്ന വെല്ലുവിളി ഇവിടെ ഫിലിപ്പോസിന് ലഭിക്കുന്ന വലിയ നിയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ നീ ഓടി ചെല്ലുക ചെല്ലുന്ന മാത്രയിൽ നീ ഒരാളെ കണ്ടുമുട്ടും ആരെ കണ്ടുമുട്ടി തേരിൽ ഇരിക്കുന്ന ആരെ കണ്ടുമുട്ടി ഷണ്ണനെ കണ്ടുമുട്ടുകയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷണ്ണൻ ശയ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യശിയ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് അദ്ദേഹം വായിച്ച വേദഭാഗം എശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളാണ് എന്നാണ് അദ്ദേഹം വായിച്ചത് ഈ വേദഭാഗത്തിൻ്റെ പ്രത്യേകത അറിയാമോ എശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്ന് ഏഴും എട്ടും ഇത് കഷ്ടത അനുഭവിക്കുന്ന ദാസനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ് എന്തിനാണ് ഈ തേരിലിരുന്ന് ആ ചുരുളുകളിൽ പല ഭാഗങ്ങൾ വായിക്കാൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ യശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ദാസഗീതങ്ങളുടെ ഭാഗം ഈ ഷണ്ണൻ വായിച്ചത് എനിക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ച നമ്മൾ പലപ്പോഴും ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സംഘർഷാനുഭവങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്ന ദാസനെക്കുറിച്ചും ആ ദാസൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളും അവൻ കടന്നുപോയ വേദനകളെക്കുറിച്ചും വ്യഥകളെക്കുറിച്ചും ഒക്കെ ഒരു ഷണ്ണൻ വായിച്ചത് എന്തുകൊണ്ടാകാം തൻ്റെ ജീവിതത്തിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ആശ്വാസം ലഭിക്കാൻ വായിച്ചതാകാം എന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമുക്കങ്ങനെ വായിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഷണ്ണൻ തൻ്റെ ജീവിതാനുഭവങ്ങളുമായി ചേർത്തു വെച്ചായിരിക്കാം ഒരുപക്ഷെ ആ വേദഭാഗം ഇങ്ങനെ വായിച്ചു കൊണ്ട് തേരിൽ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഈ ഷണ്ണൻ വളരെ നിശബ്ദമായിട്ടല്ല വചനം വായിച്ചത് എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഫിലിപ്പോസ് സോടി ചെല്ലുമ്പോൾ തന്നെ എന്ത് കേട്ടാന്ന് അറിയാമോ ഷണ്ണൻ വേദഭാഗം വായിക്കുന്നത് കേട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം ആ ടെക്സ്റ്റ് വായിച്ചത് എങ്ങനെയാണ് നിശബ്ദമായി വചനം വായിക്കാൻ നമുക്ക് മനനം ചെയ്യാം തെറ്റില്ല എന്നാൽ മറ്റൊരാൾ കൂടി കേൾക്കട്ടെ എന്ന രീതിയിൽ വചനം വായിക്കുക സുവിശേഷ വേലയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം മനസ്സിലായോ ഷണ്ണന് വേണമെങ്കിൽ നിശബ്ദമായി വായിക്കാം പക്ഷേ ഇതാ ഫിലിപ്പോസ് ഓടി വരുമ്പോൾ തന്നെ അവൻ കേൾക്കുകയാണ് ഷണ്ണൻ ഈ വേദഭാഗം വായിക്കുന്നത് അതുകൊണ്ട് ടെക്സ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താണെന്ന് അറിയാമോ അത് നിവർത്തുവാനും അത് വായിക്കുവാനും നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുവാനും ഇടയായി അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു സിംഹാസനത്തിന് നടുവിലിരിക്കുന്നവൻ്റെ കയ്യിൽ മുദ്ര വെച്ച ഏഴ് മുദ്രകളാൽ മുദ്ര വെച്ച ഒരു പുസ്തകം ഞാൻ കണ്ടു പക്ഷേ അവിടെ വലിയൊരു കരച്ചിലുണ്ടായി കാരണം എന്താണെന്ന് അറിയാമോ ഈ മുദ്ര ആര് പൊട്ടിക്കും കാരണം മുദ്ര പൊട്ടിച്ചത് വായിക്കപ്പെടുമ്പോഴാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നുള്ള സന്ദേശമായി ലോകത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നൽകിയിരിക്കുന്ന വചനം കേവലം അടച്ചു പൂട്ടിവെക്കുവാനുള്ളതല്ല അത് നിവർത്തുവാനും തുറക്കുവാനും വായിക്കുവാനും നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുവാനും കൂടിയാണ് അതുകൊണ്ട് വായിക്കപ്പെടേണ്ട വചനം എന്നുള്ളതാണ് വചനം ഉയർത്തുന്ന വെല്ലുവിളിയിൽ ഒന്നാമത്തെ വെല്ലുവിളി പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന വചനം നമ്മൾ വായിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയമാണ് അത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകും ഈ നോമ്പ് നാളുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വചനം വായിക്കപ്പെടുക മാത്രമല്ല വചനം വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഈ വചനം വായിച്ചു ഷണ്ണൻ ഒരു സംശയം തോന്നിയത് എന്താണ് ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ദാസനെക്കുറിച്ചൊക്കെ പറയുന്നല്ലോ ഇതാരെ കുറിച്ചാണ് അപ്പോഴാണ് ഫിലിപ്പോസ് പറയുന്നത് ഈ കഷ്ടത അനുഭവിക്കുന്ന ദാസൻ അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സഹനാനുഭവങ്ങളുടെ സുവിശേഷം അവനുമായി പങ്കുവച്ചു എന്താ പറയുന്നത് യേശു ക്രിസ്തു ആരാണെന്നും യേശു ക്രിസ്തുയിലൂടെ നടന്ന രക്ഷാകര പ്രവർത്തനങ്ങളെക്കുറിച്ചും അവന് വിജ വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയമുള്ളവരെ വളരെ ഗൗരവമായി നമ്മൾ വായിക്കണം നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിക്കാൻ നല്ലത് ഒരു പ്രോസ്പിരിറ്റിയുടെ സുവിശേഷം പറയുന്നതാണോ അതോ ഒരു പാഷന്റെ സുവിശേഷം പറയുന്നതാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക ശാന്തമായി ചിന്തിക്കുക ഇവിടെ പങ്കുവെക്കപ്പെടുന്ന സന്ദേശങ്ങളൊന്നും തന്നെ പ്രോസ്പിരിറ്റിയുടെ സന്ദേശമായിരുന്നില്ല മറിച്ച് എന്താണെന്ന് അറിയാമോ പാഷൻ്റെ സന്ദേശമായിരുന്നു എന്നുള്ളതാണ് കഷ്ടാനുഭവങ്ങളുടെ സന്ദേശമായിരുന്നു എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് രക്ഷയ്ക്കടിസ്ഥാനം എന്ന് പറയുന്ന സഹനാനുഭവങ്ങളിലൂടെയുള്ള രക്ഷ എന്നുള്ള സന്ദേശത്തെ വളരെ അസന്നിഗ്ധമായി ആര് പങ്കുവെക്കുകയാണെന്നറിയാമോ ഫിലിപ്പോസാരുമായി പങ്കുവയ്ക്കുകയാണ് ഷണ്ണനുമായി ഇന്ന് സുവിശേഷ വേലയിലേക്ക് സുവിശേഷ പ്രചരണ രംഗത്ത് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വളരെ തന്ത്രപൂർവ്വം നാം ഉപയോഗിക്കുന്ന മാതൃക എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിനൊരു തിരുത്തലാണ് ഫിലിപ്പോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നോട്ട് ദ മെസ്സേജ് ഓഫ് പ്രോസ്പെരിറ്റി ബട്ട് ദ മെസ്സേജ് ഓഫ് പാഷൻ സഹനാനുഭവങ്ങളുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന ഫിലിപ്പോസിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പാഷൻ ഇല്ലാതെ സാൽവേഷനെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും യേശുവിൻ്റെ ക്രൂശുമരണവും ക്രൂശുമരണത്തിലൂടെ അതിൽ നിന്നുള്ള ഉയർച്ച നൽപ്പും എന്ത് സുവിശേഷമാണ് നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത് അതുകൊണ്ട് സുവിശേഷത്തിൽ ഇന്ന് കാലത്ത് മാലിന്യം ചേർക്കുന്ന ഏവരോടുമുള്ള സന്ദേശമാണ് ഈ വേദഭാഗം സുവിശേഷത്തിൻ്റെ കാതലായ മർമ്മങ്ങളെ അകറ്റിക്കളഞ്ഞുകൊണ്ട് സുവിശേഷം പറയുന്ന അനേകരെ ആകർഷിക്കുവാൻ വേണ്ടി സുവിശേഷം പറയുന്ന ഈ കാലഘട്ടത്തിൽ പ്രോസ്പെരിറ്റി സുവിശേഷകരോടെ ഒരു തിരുത്തലാണ് ഫിലിപ്പോസ് ഈ പറയുന്ന പാഷന്റെ സന്ദേശം എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് പോകരുത് പ്രിയമുള്ളവരെ അത് ഈ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും മൂന്നാമത് ഈ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം വേഗതയുടെ ലോകത്തുള്ള അവധാനതയോടുകൂടിയുള്ള ശുശ്രൂഷ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് വചന വ്യാഖ്യാനം എന്ന് പറയുന്ന വെല്ലുവിളി എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ് അതിൽ ഞാൻ പറഞ്ഞു വായിക്കപ്പെടേണ്ട വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ട വചനം അതിലുപരിയായി വളരെ വേഗതയുള്ള ഒരു ലോകത്തിൽ അവധാനതയോടുകൂടിയുള്ള ഒരു ശുശ്രൂഷ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നത് എന്താണെന്നറിയാമോ നീ തേരിനോട് ചേർന്ന് നടക്ക എന്നാണ് അപ്പോൾ തേരിൻ്റെ വിശദീകരണവും ഒന്നും അതിൻ്റെ റൂട്ട് വേർഡ് അർമ്മ എന്ന് പറയുന്ന പദമാണ് അതിൻ്റെ വിശദീകരണമൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഇതൊരു വലിയ വേഗത്തിൽ പോകുന്ന ഒരു മിലിറ്ററി ചാരിയോട്ടായിരുന്നില്ല വളരെ സാവകാശം പോകുന്ന ഒരു ചാരിയോട്ടായിരുന്നു മൂന്ന് പേർക്ക് വരെ മാക്സിമം ഇരിക്കാൻ പറ്റുന്നതായിരുന്നു എന്നാണ് വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തേരിനോട് ചേർന്ന് ഇവൻ നടന്ന് സഞ്ചരിക്കുകയാണ് ആര് ഫിലിപ്പോസ് അല്പം കഴിഞ്ഞപ്പോൾ ശനൻ പറഞ്ഞു എന്നോടുകൂടി കയറി ഇരിക്കണം എന്ന് പറഞ്ഞു ഇരുന്നോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഇരുന്ന് കാണാം എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ മൂന്ന് ക്രിയകൾ ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അവൻ ഓടി മനസ്സിലായോ എന്തിനാണ് ഓടിയത് എന്തിനാണ് ഓടിയത് ഒരാളെ കണ്ടെത്തുവാനുള്ള ഓട്ടമായിരുന്നു അത് എന്നാൽ ഓടി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അവൻ്റെ കൂടെ സാവകാശം നടക്കുകയും അവനോടൊപ്പം ഇരിക്കുകയും ചെയ്യും ഇത് ആളാം പ്രതി സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്ന ഏത് സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകേണ്ട ഉത്തരവാദിത്വമാണ് മനസ്സിലായോ അതിവേഗത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിവേഗത്തിൽ ബഹുദൂരം പോകുവാനാണ് ഇന്നത്തെ ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാൽ നമുക്ക് വേഗമുണ്ടാകണം എപ്പോഴാണ് ഒരു സുവിശേഷ വേഗമുണ്ടാകണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആജ്ഞ ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന്റെ നിയോഗം ലഭിക്കുമ്പോൾ നീ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള വേഗത നിനക്കുണ്ടാകണം തിടുക്കം നിനക്കുണ്ടാകണം നീ എത്തിച്ചേരുന്ന ഇടത്ത് നീ എത്തിച്ചേരേണ്ടയാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവനോട് അവധാനതയോടുകൂടി സുവിശേഷം പറയണം ഇസ് ഇറ്റ് പോസിബിൾ ഫോർ എ സ്ലോ ചർച്ച് ഇൻ എ ഫാസ്റ്റ് മൂവിംഗ് വേൾഡ് വളരെ വേഗത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ എക്ലീസിയോളജിക്കൽ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നു ഒരു അവധാനതയുടെ സഭയായി മാറുവാൻ സാധിക്കും വേഗതയുടെ ലോകത്ത് ഒരു അവധാനതയുടെ സഭയായി മാറുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം സ്ലോ ചർച്ച് കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ഇൻ ദ പേഷ്യൻറ്റ് വേ ഓഫ് ജീസസ് എന്ന പുസ്തകമാണ് സ്ലോ ചർച്ച് കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ഇൻ ദ പേഷ്യൻറ്റ് വേ ഓഫ് ക്രൈസ്റ്റ് സി ക്രിസ്റ്റഫർ സ്മിത്തും ജോൺ പാറ്റിസണും ചേർന്ന് എഴുതിയതാണ് എങ്ങനെയാണ് ഈ വേഗതയുള്ള അതിവേഗതയുള്ള ഒരു ലോകത്തിൽ അവധാനതയുടെ സഭയായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത് തിരക്കിനിടയിൽപ്പെട്ട് വേഗത്തിൻ്റെ കുതിപ്പിൽപ്പെട്ട് കിതച്ചു പോകുന്ന അനേകരോട് സുശേഷം പറയുവാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കില്ലേ അങ്ങനെയെങ്കിൽ വേഗതയുടെ ലോകത്ത് അവതാനതയോടുകൂടി കൂടെ ചേർന്ന് സഞ്ചരിക്കുവാൻ കൂടെ ഇരുന്ന് ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം കോ ജേണിങ് വിത്ത് അതേഴ്സ് കോൺവേഴ്സിംഗ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് സംവാദത്തിൽ ഇടപെടുക കമ്മ്യൂണിക്കേറ്റിംഗ് ഗോസ്പൽസ് വിത്ത് അവരോട് സുവിശേഷം പറയുക അതുകൊണ്ട് കോ ജേണി സഹയാത്ര നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരോട് സംവാദത്തിൽ ഏർപ്പെടുവാൻ കോൺവേഴ്സ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കമ്മ്യൂണിക്കേറ്റിംഗ് ഗോസ്പൽ തെളിമയോടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ഇ ജെ ജോർജസിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ കോട്ടയത്ത് കൂടിയ ഒരു ക്ലർജി കോൺഫറൻസ് മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞു ഇ ജെ ജോർജ്ജച്ചനെക്കുറിച്ചൊരു അനുസ്മരണം പറയണമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് മിനിറ്റേ അനുസ്മരണത്തിനെടുത്തുള്ളൂ കാരണം അതിൽ ധാരാളം ആൾക്കാർ പറയുന്നു ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇ ജെ ജോർജച്ചൻ ഇസ് എൻ ഐക്കൺ ഓഫ് എ സ്ലോ ചർച്ച് ഇൻ എ ഫാസ്റ്റ് മൂവിങ് വേൾഡ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇ ജെ ജോർജ് അച്ഛൻ ഇസ് എൻ ഐക്കൺ ഓഫ് എ സ്ലോ ചർച്ച് ഇൻ എ ഫാസ്റ്റ് മൂവിങ് വേൾഡ് ഇ ജെ ജോർജ് അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുള്ളവരാണല്ലോ നിങ്ങളെല്ലാവരും നമ്മളെ കണ്ടാൽ തന്നെ കയ്യിൽ പിടിച്ച് നമ്മളെ അരികത്ത് ചേർത്ത് നിർത്തും അച്ഛന് പറയാനുള്ളതെല്ലാം പറയും നമുക്കും ധൃതി കാണും അച്ഛനും ധൃതി കാണും അച്ഛനാതൊന്നും വിഷയം മുഴുവൻ പറഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞത് വളരെ കൺവിൻസ് ആയി നമ്മൾ മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു എന്നതിന് ശേഷം മാത്രമേ അച്ഛൻ നമ്മുടെ കൈവിടത്തുള്ളൂ നമ്മളെ പോകാൻ അനുവദിക്കത്തുള്ളൂ അച്ഛൻ പല മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടവരായിരിക്കും എന്നാൽ ഈ അതിവേഗത്തിൻ്റെ ലോകത്തിൽ അവധാനതയുടെ സഭ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം അച്ഛാ ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട സഭയല്ലേ വേണ്ടത് ഞാനത് പറഞ്ഞല്ലോ ഫാസ്റ്റ്നെസ് വേണം എവിടെയാണ് ഫാസ്റ്റ്നെസ് വേണ്ടതെന്ന് അറിയാമോ ഒരാളെ തേടി കണ്ടെത്തുന്നതിൽ നിനക്ക് ധൃതിയും തിടുക്കവും ഉണ്ടാകണം എന്നാൽ തേടി കണ്ടെത്തി കഴിഞ്ഞാൽ അവധാനതയോടുകൂടി അവനോട് ചേർന്ന് നടന്ന് അവനോട് വളരെ കൺവിൻസിംഗ് ആയിട്ട് സുവിശേഷം പറയുവാൻ നമുക്ക് സാധിക്കും അതാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷ മേഖലയിൽ ഉണ്ടാകേണ്ടത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് നാലാമതായി ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകൾ എന്ന വിഷയമാണ് കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകൾ ദ സാക്രമീൻസ് ഷുഡ് ലീഡ് ടു ട്രൂ ഫെലോഷിപ്പ് അർത്ഥപൂർണമായ കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകളാണ് ഇന്ന് സഭയിലും സമൂഹത്തിലും ഉണ്ടാകേണ്ടത് ഇന്നലെ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കൂതാശ നമ്മൾ ഇന്ന് പറയുന്ന അതേ കൂതാശയുടെ തലത്തിലൊന്നും ഈ സംഭവത്തെ നിങ്ങൾ വായിച്ച് കാണരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ എന്നാൽ നമുക്ക് പരിചിതമായ ഒരു വാക്കങ്ങ് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ കൂതാശയിലേക്ക് നയിക്കണമെങ്കിൽ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ തേരിൽ ഇരുന്നു കൊണ്ട് ഈ ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞവർ മുന്നേറുകയാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം ചോദിക്കുന്നേ എന്താ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെള്ളമുള്ള സ്ഥലത്താണല്ലോ എന്നെ സ്നാനം കഴിപ്പിക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയേ സുവിശേഷം വളരെ കൃത്യമായി സംവേദനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നത് അരിൽ നിന്നാണ് ഇവിടെ ആരിൽ നിന്നാണ് ഷണ്ണലിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം പറയുന്ന പോലെ ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ്റെ കാറ്റഗറിയിൽ പെടത്തില്ല ഇത് വരുവോ ഇല്ല മറിച്ച് ഒരു ആയിട്ട് ഷണ്ണൻ എടുക്കുന്ന തീരുമാനമാണ് ഒരു വോളണ്ടറി കൺവേർഷൻ ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഷണ്ണൻ ആരോട് പറയുകയാണ് ആരോട് പറയുകയാണ് ഫിലിപ്പോസിനോട് അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ എത്ര എത്ര ഹൃദ്യമായി ആ സുവിശേഷം സംവേദനം ചെയ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ യാതൊരു നിർബന്ധവും കൂടാതെ ഷണ്ണൻ തന്നെ ഫിലിപ്പോസിനോട് പറയുന്നത് എന്നെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കണമെന്ന് അതുകൊണ്ട് ഇതൊരു ഫോഴ്സ്ഡ് കൺവെർഷൻ്റെ കാറ്റഗറിയിലല്ല മറിച്ച് ഒരു വില്ലിങ് ഓർ വോളണ്ടറി കൺവെർഷൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അത് അവിടെ വേദപുസ്തകത്തിൽ ബ്രാക്കറ്റിലാണ് ചേർത്തിരിക്കുന്നത് ബ്രാക്കറ്റിൽ എന്തുകൊണ്ട് ചേർത്തിരിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല ഒരു പക്ഷേ പിന്നീട് ഇതിൻ്റെ എഡിറ്റിങ് നടന്നപ്പോൾ എഴുതി ചേർത്തതാകാം എന്ന് നമുക്കറിയത്തില്ല പക്ഷേ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് മുതിർന്നവർ ഇതര മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവരെ സഭയിലേക്ക് ചേർക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അവിടെ ഒരു ചോദ്യം ചോദിക്കും അതിനൊരു ഉത്തരം പറയാം എന്താണെന്ന് അറിയാമോ ചോദ്യം ഇവിടെ ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു അതിന് ഷണ്ണൻ ഒരു മറുപടി പറയുന്നുണ്ട് എന്താ മറുപടി മറുപടി പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ടോ ഒരു ചോദ്യം അതിൻ്റെ ഒരു ഉത്തരം ഇത് വേണമെങ്കിൽ നമുക്ക് ആദിമ സഭയിൽ ഇതര മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും മുതിർന്ന പലരും സ്നാനം ഏൽക്കുവാൻ കടന്നു വരുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പാറ്റേണായി നമ്മൾ സ്വീകരിക്കുന്നേൽത്തിട്ടില്ല ഒരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറയുക ഇവിടെ രണ്ടിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം ഒന്ന് ഈ സംവാദത്തിലൂടെ ഈ സംവേദനത്തിലൂടെ അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ആ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അവൻ തയ്യാറാകുകയും ചെയ്യുക മനസ്സിലായോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂതാശയിലേക്ക് നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ വിശ്വാസം ധൈര്യസമേതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തയ്യാറാവുകയും ചെയ്യണം എന്നീ വേദഭാഗം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് കൂതാശയിലേക്ക് നയിക്കുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂതാശകൾ ആത്യന്തികമായി എവിടേക്കാണ് നയിക്കേണ്ടത് കൂതാർശകൾ ഒരു വിശാലമായ കൂട്ടായ്മയിലേക്കാണ് നയിക്കേണ്ടത് ആരോടൊപ്പമുള്ള കൂട്ടായ്മ ക്രിസ്തുവിനോടും സഹവിശ്വാസികളോടും ഉള്ള ഒരു കൂട്ടായ്മ ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഷണ്ണനോ ചിന്നലിംഗനോ യഹോവയുടെ സന്നദ്ധിയിൽ പ്രവേശിക്കരുതെന്നാണ് ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം ദൈവജനം തിരിച്ചു വന്നപ്പോൾ എഷ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ അവസാന അധ്യായം ഇരു അമ്പത്തിയാറാം അധ്യായം എഴുതിയിരിക്കുന്ന അതിൻ്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ഇവരുടെ ഈ ഒരു മനോഭാവത്തിന് നല്ല വ്യത്യാസം വരുന്നു കാരണം ഇവർ ബാബിലോണിയിൽ പോയി അവിടെ അടിമകളായി പാർത്തപ്പോൾ ധാരാളം ഷണ്ണന്മാരെയും അവരുടെ സമൂഹത്തെയും കണ്ടൊക്കെ പരിചയിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനോഭാവത്തിന് വ്യത്യാസം വരുന്നു അതുകൊണ്ട് എസ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്താറിൻ്റെ മൂന്ന് മുതൽ അഞ്ചിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയാമോ എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരേക്കാൾ വിശേഷമായൊരു ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വതനാമം ഞാൻ അവർക്ക് കൊടുക്കും അപ്പോൾ അവരുടെ സമൂഹത്തിൽ തന്നെ യഹൂദ സമൂഹത്തിൽ തന്നെ വന്ന മാറ്റം കൃത്യമായി ആവർത്തന പുസ്തകത്തിൽ നിന്നും എഷ്യാവിൻ്റെ അവസാന പുസ്തകത്തിലേക്ക് വന്നപ്പോൾ വന്ന ട്രാൻസിഷൻ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പത്താട് സുവിശേഷം പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു കർത്താവ് പറയുന്നുണ്ട് ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട് ബൈബർട്ട് മനുഷ്യർ ഷണ്ണന്മാരാക്കുന്നവരുണ്ട് കാസ്ട്രേറ്റഡ് ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാകുന്നുമുണ്ട് ഇത് മൂന്നിനെയും യേശു കർത്താവ് വളരെ പോസിറ്റീവായിട്ടാണ് അഫഹം ചെയ്യുന്നത് ഇവിടെ ഷണ്ണൻ ചോദിക്കുന്നുണ്ട് ഫിലിപ്പോസിനോട് എന്നെ ചേർക്കുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഷണ് ഫിലിപ്പോസ് മറുപടി പറയുകയാണ് എന്താണ് പറയുന്നത് ഒരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വേദഭാഗം നമ്മൾക്ക് മുമ്പിൽ സഭയ്ക്ക് മുമ്പിൽ കൊടുക്കുന്ന വലിയ ഒരു ആലോചന എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കൂട്ടായ്മ നമ്മുടെ കുതാശകൾ ഒരു പൂർണ്ണ കൂട്ടായ്മയിലേക്കും പൂർണ്ണ സഖിത്വത്തിലേക്കും നയിക്കുന്നതാണോ എന്നുള്ളത് ഗൗരവമായ ചോദ്യമാണ് നമുക്ക് സുവിശേഷം പറഞ്ഞ് ആൾക്കാരെ നമ്മുടെ അവർ ബോധപൂർവ്വം വിശ്വാസമേറ്റ് പറഞ്ഞ് കടന്നു വരുന്നവരെ സ്വീകരിക്കുക എളുപ്പമാണ് എന്നാൽ അവർക്ക് ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടായ്മ കൊടുക്കുവാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു കൂടരുത് ഒരു പക്ഷേ ഈ ക്ഷണനായ മനുഷ്യൻ ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചാൽ എനിക്കൊരു സംഘബോധം ലഭിക്കും എനിക്കൊരു കൂട്ടായ്മ ലഭിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത മാറിപ്പോകും എൻ്റെ അപകർഷതാബോധത്തെ എനിക്ക് അതിജീവിക്കാൻ സാധിക്കും എൻ്റെ ആന്തരിക സംഘർഷത്തെ അതിജീവിക്കാൻ സാധിക്കും ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയും സഹവിശ്വാസികളുമായുള്ള ഒരു കൂട്ടായ്മയും എനിക്ക് ആതിഥേയത്വം നൽകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്കുണ്ടായി കാണാം ആർക്കുണ്ടായി കാണാം ഷണ്ണൻ ഉണ്ടായി കാണാം അതുകൊണ്ട് ഒരു പുതിയ ഐഡൻറ്റിറ്റിയും ഒരു പുതിയ സബ്ജക്റ്റിവിറ്റിയും തനിക്ക് ലഭിക്കും എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ആണ് ഈ ഷണ്ണൻ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് കൂതാശകൾ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മ കരുതലിലേക്കും നീളുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ഏറ്റവും അർത്ഥപൂർണ്ണമായത് ഞാൻ പറഞ്ഞ വാക്കുകൾ ഗൗരവമായിട്ട് എടുക്കുക കൂതാശകൾ കൂട്ടായ്മയിലേക്കും കൂട്ടായ്മകൾ കരുതലിലേക്കും നീങ്ങുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ സുവിശേഷ വേല പ്രവർത്തനങ്ങൾ ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരുന്നത് അതുകൊണ്ട് കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകൾ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുവാൻ ശ്രമിച്ച കാര്യങ്ങൾ കുദാശയിലേക്ക് നയിക്കേണ്ട വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകൾ ഉണ്ടാകണം അതിലുപരിയായി കൂട്ടായ്മ പകരുന്ന സുരക്ഷിതത്വവും സംഘബോധവും ഉണ്ടാകണം എനിക്ക് തന്നിരിക്കുന്ന സമയം അവസാനിക്കുകയാണ് ഒരു നാല് മിനിറ്റ് കൂടിയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം അവസാനത്തെ ചിന്ത അഞ്ചാമത്തെ ഉൾക്കാഴ്ച വേദഭാഗം നൽകുന്നതും സഞ്ചാരം തുടരേണ്ട സാക്ഷ്യസരണികൾ എന്നാണ് കണ്ടിന്യൂ ജേണി ത്രൂ ദ പാത്ത് ഓഫ് ഫിറ്റ്നസിംഗ് സഞ്ചാരം നിശ്ചലമാക്കി തീർക്കേണ്ട കാര്യമല്ല ഞാൻ ഇറുഷലേമിൽ വലിയ കാര്യങ്ങൾ ചെയ്തു പിന്നെ എവിടെ ചെയ്തു ശമരിയിൽ വലിയ കാര്യങ്ങൾ ചെയ്തു ഷണ്ണനെ മാനസാന്തരപ്പെടുത്തി ഇതൊക്കെ പറഞ്ഞ് അവിടെ തീരേണ്ടതല്ല ഈ ശുശ്രൂഷ മറിച്ച് ഇനിയും അനേക യാത്രകൾ മുമ്പിലേക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സഞ്ചാരം തുടരേണ്ട സാക്ഷ്യസരണികൾ ഈ ഫിലിപ്പോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം യറുഷലേം ശമരിയ ഗസേ അസ്തോദ് യഹൂദിയയിലെ ചില പട്ടണങ്ങൾ സന്ദർശിച്ച് സന്ദർശിച്ച് എവിടെ എത്തി കൈശ്ശേരിയിലെത്തി അതുകൊണ്ട് തൻ്റെ സുവിശേഷ വേലയും തൻ്റെ പ്രവർത്തനവും നിശ്ചലമായി തീരുന്നില്ല അത് തൻ്റെ ജീവിതാവസാനം വരെ നിർവിഘ്നമായി തുടരുന്നു എന്നാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കൃത്യമായി വേദഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തി ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പൗലോസ് തൻ്റെ മിഷർ യാത്രയുടെ അവസാന കാലഘട്ടത്തിൽ കൈശേരിയിലെത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് അവസാനിക്കുന്നത് ഫിലിപ്പോസ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അസ്തോത് വഴി എവിടെ എത്തി എന്നാ കൈശരിയിലെത്തി പൗലോസ് തൻ്റെ സഞ്ചാര പ്രവർത്തനമൊക്കെ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ കൈസേരിയിലെത്തിയതിനെ കുറിച്ച് അപ്പോസല പ്രവർത്തി ഇരുപത്തൊന്നിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗലോസും സംഘവും കൈസേരിയിലെത്തി എഴുവരിൽ ഒരുവനായ സുവിശേഷകനായ ഫിലിപ്പോസിനെ എവിടെ കണ്ടു കൈസേരയിൽ കണ്ടുമുട്ടി എന്ന് കൃത്യവും വ്യക്തവുമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം പ്രിയമുള്ളവരെ നിർവിഘ്നം തുടരേണ്ട അതുകൊണ്ട് നമ്മുടെ മിഷൻ ഒരു അല്ല അതൊരു സ്മാരകമല്ല നിശ്ചലമായി തീരേണ്ടതല്ല മറിച്ച് അതൊരു മൂവ്മെൻ്റ് ആണ് അതൊരു മുന്നേറ്റമാണ് അതൊരു നിർവിഘ്നം തുടരേണ്ട അനുഭവമാണ് അതുകൊണ്ട് യേശുവിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത യേശു കർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത അനേകരോട് സുവിശേഷം പറയുവാനുള്ള വലിയ വിളിയും നിയോഗവും നമുക്കുണ്ട് എന്ന് ഓർക്കണം അപ്പോ സ്ഥല പ്രവർത്തി സാക്ഷ്യം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്താണെന്ന് അറിയാമോ മാർടൂറിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഞാൻ പള്ളിയിൽ പോയി ഒരു സാക്ഷ്യം പറഞ്ഞു എന്ന് പറയുന്നത് പോലെയല്ല യഥാർത്ഥ സാക്ഷ്യം എന്നുള്ളതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മാർട്ടൂറിയ എന്ന പദമാണ് മാർട്ടൂറിയ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ അതിനകത്തു നിന്നാണ് മാർട്ടിയർ എന്ന പദം ഉണ്ടായത് മാർട്ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ് രക്തസാക്ഷികളാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഫിലിപ്പോസ് എങ്ങനെ മരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല രണ്ട് ട്രഡീഷൻസ് പറയുന്നുണ്ട് നോർമൽ ഡെത്തായിരുന്നുവെന്നും രക്തസാക്ഷി മരണമാണെന്നും പറയുന്നുണ്ട് അതല്ല നമ്മുടെ വിഷയം എന്നാൽ ഈ സുവിശേഷ വേലയിൽ ഒരു പക്ഷേ നമ്മൾ വ്യാപൃതരായി തീരുമ്പോൾ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ മാറ്റിഡം രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഏത് പുസ്തകം പഠിപ്പിക്കുന്നു അപ്പോ സ്ഥലപ്രവൃത്തി പഠിപ്പിക്കുന്നു പുതിയ നിയമം പഠിപ്പിക്കുന്നു കാരണം പുതിയ നിയമത്തിൽ സാക്ഷ്യം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ് മാർട്ടൂറിയ ദാറ്റ് മീൻസ് മാർട്ടിയർ എന്നുള്ള പദമാണ് അതുകൊണ്ട് സഞ്ചാരം തുടരേണ്ട സാക്ഷ്യ സരണികളിൽ നിർവിഘ്നം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ ക്രിസ്തുനാമം അപരിചിതമായ ഇടങ്ങളിൽ നമുക്ക് പ്രഘോഷിക്കുവാൻ സാധിക്കുമോ രക്തസാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന യാത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ധൈര്യപൂർവ്വം ആ വഴിയെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുമോ മാർക്ക് ബാറ്റേഴ്സൺ എഴുതിയ ഓൾ ഇൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് ഈ പുസ്തകത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പാരീഷ് മിനിസ്ട്രി ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ സെൻ്റർ പ്രസിദ്ധീകരിച്ചിരുന്ന പാരീഷ് മിനിസ്ട്രിയിൽ നമ്മുടെ സജീവ് വി കോശ്യച്ചൻ ഒരു ബൈബിൾ സ്റ്റഡി എഴുതിയിട്ടുണ്ട് ആ ബൈബിൾ സ്റ്റഡിയിൽ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു ഹിൽ ഈ മാർക്ക് ബാറ്റേഴ്സൻ്റെ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് അതിൻ്റെ ആദ്യ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് പാക് ക്യൂർ കോഫിൻ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശവപ്പെട്ടികൾ പായ്ക്കിയുക എന്നാണ് ആദ്യ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇവിടെ പറയുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന വൺ വേ മിഷണറിമാരെ കുറിച്ചാണ് അവരറിയപ്പെടുന്നത് എന്താണ് വൺ വേ മിഷണറിമാരാണ് എന്താണ് ടു വേ എന്നറിയപ്പെടാത്തത് എന്താണ് ടു വേ എന്നറിയപ്പെടാത്തത് പോയാൽ തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് വൺ വേ മിഷണറീസ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അവരെന്താ ചെയ്യുന്ന അറിയാമോ അവർ പോകുമ്പോൾ സൂട്ട് കേസിലല്ല അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ എവിടെയാണ് കോഫിനുള്ളിലാണ് മനസ്സിലായോ സാധനങ്ങൾ പെട്ടിയിൽ പെട്ടിയിലടുക്കിക്കൊണ്ടല്ല അവർ പോകുന്നത് പോകുന്ന ഇത് എവിടെയാണെന്നറിയാം അവരുടെ വലിപ്പത്തിലുള്ള ഒരു ശവപ്പെട്ടിയിലാണ് അവർ തുണികൾ അടുക്കിക്കൊണ്ട് പോകുന്നത് അതിനാണ് ആ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്താണ് പാക്ക് യുവർ കോഫിൻ എന്നാണ് കപ്പലിൽ കയറുവാൻ പോർട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളോട് യാത്ര പറയുമ്പോൾ അവർക്കറിയാം എന്തറിയാം ഇനിയൊരു മടങ്ങുവരവുണ്ടാകുകയില്ല എന്ന് അങ്ങനെ ഈ വൺ വേ മിഷനറിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു എ ഡബ്ല്യു മിൽനെ എന്ന് പറയുന്ന അദ്ദേഹം പോയത് അറിയാമോ സൗത്ത് പസഫിക്കിലെ ന്യൂ ഹെബ്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ എ ഡബ്ല്യു മിൽനെ എന്ന് പറയുന്ന വൺ വേ മിഷനറി പോയത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത മനുഷ്യരുടെ തലവെട്ടിക്കളയുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് മില്ലേക്ക് മുമ്പ് പോയ മുഴുവൻ മിഷണറിമാരെയും മില്ലേക്ക് മുഴുവൻ മുമ്പ് പോയ മുഴുവൻ മിഷണറിമാരെയും ആ ഗോത്രവർഗ്ഗക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ചാപ്റ്റർ പറയുന്നു മുപ്പത്തിയഞ്ച് വർഷം ദൈവകൃപയോടെ മില്ലിനെ ആ പ്രദേശത്ത് സുവിശേഷ വേല ചെയ്തു അവരുടെ കൂടെ ജീവിച്ചു അവർ അവിടെ മരിച്ചു ആ ഗ്രാമത്തിലെ പ്രധാന സ്ഥലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഗ്രാമവാസികൾ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട് വെൻ മിൽനെ കെയിം ദർ വാസ് നോ ലൈറ്റ്നെ ലെഫ്റ്റ് ദർ വാസ് നോ ഡാർക്ക്നെസ് മിൽനെ വന്നപ്പോൾ ഈ സ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നു മില്ലിനെ പോയപ്പോൾ ഈ സ്ഥലത്ത് അന്ധകാരം ഇല്ലാതെയായി ഇതാണ് സുവിശേഷ വേല പ്രിയമുള്ളവരെ സുവിശേഷ വേലയിൽ പങ്കുചേരുന്നവർക്ക് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം നൽകുന്ന അഞ്ച് ഉൾക്കാഴ്ചകളാണ് നമ്മളൊന്ന് ധ്യാനിക്കുവാൻ പഠിക്കുവാൻ ശ്രമിച്ചു ഒന്ന് നിയോഗത്തിൻ്റെ നവവഴികളിലൂടെ സഞ്ചരിക്കുവാൻ വിളി നമുക്ക് ലഭിക്കുമ്പോൾ ആ പുതിയ വഴി ചോദ്യം ചെയ്യാതെ ദൈവഹിതത്തിന് അനുസരിച്ച് യാത്ര ചെയ്യുവാൻ നമ്മൾ ഒരുക്കമാണ് രണ്ടാമതായി നമ്മൾ കേട്ടത് തിരക്കുകളിലും ഒരാളെ തേടുവാനുള്ള തിടുക്കം ഒരു സുവിശേഷകന് ഉണ്ടായിരിക്കണം എന്നാണ് മൂന്നാമതായി നമ്മൾ കേട്ടത് വചന വ്യാഖ്യാനം എന്ന വലിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് നാലാമതായി നമ്മൾ കേട്ടത് കൂട്ടായ്മയിലേക്ക് നയിക്കേണ്ട കുദാശകൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടണം എന്നാണ് അഞ്ചാമതായി നമ്മൾ കേട്ടു ദൗത്യ ദൗത്യസരണികൾ സാക്ഷ്യസരണികൾ നിശ്ചലമാകേണ്ടതല്ല മറിച്ച് സഞ്ചാരം തുടരേണ്ട വഴികളാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട ഈ വചനം നമ്മുടെ സുവിശേഷ വേലയെ ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥിക്കാം ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ തുടർ ചിന്തയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പഠനം അവസാനിപ്പിക്കാം ഒന്ന് നാം ഒരു വലിയ സമൂഹത്തോട് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവരോ അതോ ഒറ്റപ്പെട്ടവരെ തേടി സുവിശേഷം പറയുവാൻ സമർപ്പണം ഉള്ളവരോ നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിന് ദൈവം തക്ക പ്രതിഫലം നൽകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാൻ നാം നിൽക്കുന്നവരാണോ അതോ ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരാണോ മൂന്ന് എതിർപ്പുകൾ നേരിടുമ്പോൾ നാം സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറേണ്ടവരാണോ അതോ വിശ്വാസത്താലും സാക്ഷ്യത്താലും അതിനെ അതിജീവിക്കേണ്ടവരാണോ നാല് പൊതുവിടങ്ങളിലെ ക്രൈസ്തവ സാക്ഷ്യത്തിന് മങ്ങലേൽക്കുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം അഞ്ച് ആളാം പ്രതി സുവിശേഷ വേലയ്ക്കുള്ള എന്ത് പരിശീലനമാണ് നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സഫയായി എന്ത് പരിശീലനമാണ് നൽകുന്നത് താങ്ക് യു ചിലയും ഇന്നും കേട്ട വേദപഠനത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകും സമയം വൈകി ആർക്കെങ്കിലും എൻ്റെ ചോദിച്ച ഒരു ചോദ്യം ഇത് ഫിലിപ്പോസ് ആണോ അതോ ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ് ആണോ എന്നുള്ളതാണ് ഞാൻ വേദപുസ്തക പഠിതാക്കളിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വേദപുസ്തക പഠിതാക്കളും ഇത് ഏഴ് പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഒന്നോ രണ്ടോ വേദപുസ്തക പഠിതാക്കളൊക്കെ അല്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത് അന്ന് എറുസലേമിലെ സഭയ്ക്ക് എട്ടിന്റെ ഒന്ന് അന്ന് എറുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയദേശങ്ങളിൽ ചിതറിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അപ്പോസ്തോലന്മാർ ആ സമയത്ത് എറുസലേമിൽ പാർത്തിരുന്നുവെന്നും മറ്റുള്ളവരാണ് ചിതറിപ്പോയതെന്നും എട്ടിന്റെ ഒന്നിൽ പറയുന്നുണ്ട് ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ചിതിറിപ്പോയ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ ശമരിയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് കാണാൻ സാധിക്കും എട്ടിൻ്റെ പതിനാല് നമ്മൾ വായിക്കുന്നത് അനന്തരം യറുസലേമിലുള്ള അപ്പോസ്തോലന്മാർ ശമരിയർ ദൈവോചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹനാനേയും അവരുടെ അടുക്കൽ അയച്ചു എന്നാണ് അപ്പോൾ അപ്പോസ്തോലന്മാർ ഒരു ഡെലിഗേറ്റ്സിനെ വിടുന്നുണ്ട് ശമരിയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി അങ്ങനെയെങ്കിൽ ഇത് ഫിലിപ്പോസ് ഏഴുപേരിൽ ഒരുവനാകാനാണ് സാധ്യതയെന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് പിന്നെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട എപ്പിസോഡിൽ അവസാനിക്കുന്നത് ഫിലിപ്പോ സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസേരിയിലെത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അതാണ് എൻ്റെ ബൈബിൾ പഠനത്തിൽ പറഞ്ഞ് ഇരുപത്തൊന്നിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നു പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസേരിയിലെത്തി എഴുവേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവരോടുകൂടി പാർത്തു എന്നാണ് അപ്പോൾ ഇൻഡ്യാണൽ എവിഡൻസ് ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് വെച്ച് നോക്കിയാൽ ഇത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നത് ഏഴുപേരിൽ ഒരുവനാണ് എന്നാണ്